പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2023 മാർച്ച് മാസം 21 ചൊവ്വാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ നമ്മുടെ സ്വർഗീയ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സമയത്തിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. കരങ്ങളെ ഒന്ന് ഉയർത്തി സ്തോത്രം പറഞ്ഞാണ്ട് നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചില്ലേ? കർത്താവിനെ ഒന്ന് കരമുയർത്തി സ്തോത്രം പറഞ്ഞ കർത്താവെ നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവെ, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, സ്തോത്രം. കഴിഞ്ഞ രാത്രിയിലത്തെ മീറ്റിങ്ങിനെ അനുഗ്രഹിച്ച കർത്താവിന് കരങ്ങളെ ഉയർത്തി ഒന്ന് സ്തോത്രം പറഞ്ഞ് നന്ദിയോടെ സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം, സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി നല്ല ഉറക്കം തന്ന് അനുഗ്രഹിച്ച കർത്താവിന് നന്ദിയോടെ സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം 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 സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണരുവാനും കർത്താവിനെ ആരാധിക്കുവാനും കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന അവസരത്തിനായിട്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ, ഈ പകൽക്കാലം കർത്താവ് നമ്മളെ ജയോത്സവമായി നടത്തുന്ന കർത്താവിൻ്റെ കൃപകൾക്കായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. നമ്മളെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ജയത്തോടെ നടത്തുന്ന നമ്മുടെ കർത്താവിൻ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞ് സ്തോത്രം 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 സ്തോത്രം. കർത്താവ്, ഞങ്ങളങ്ങെ ആരാധിക്കുന്നു, ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവ്, അങ്ങ് നല്ലവൻ, അങ്ങ് വല്ലഭൻ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്, അങ്ങേകനായി മഹാ അത്ഭുതങ്ങളെ ചെയ്യുന്ന കർത്താവ്, അങ്ങയെ ഞങ്ങൾ ഈ പ്രഭാതത്തിൽ ആരാധിക്കുന്നു, അങ്ങേക്ക് സ്തോത്രയാഗമർപ്പിക്കുന്നു, അങ്ങേക്ക് സ്തുതി അർപ്പിക്കുന്നു. പിതാവേ, അങ്ങ് നന്ദിയോടെ ആരാധിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു, നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവേ, അപ്പോൾ ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു, സങ്കീർത്തനം അതിൻ്റെ 18 സങ്കീർത്തനത്തിൽ പറയുന്നു, എൻ്റെ ബലമായ യഹോവേ, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. യഹോവ എൻ്റെ ശൈലവും എൻ്റെ കോട്ടയും എൻ്റെ രക്ഷകനും എൻ്റെ ദൈവവും, ഞാൻ ശരണമാക്കുന്ന എൻ്റെ പാറയും എൻ്റെ പരിചയം എൻ്റെ രക്ഷയായ കൊമ്പും എൻ്റെ ഗോപുരവുമാകുന്നു. സ്തുത്യനായ യഹോവയെ ഞാൻ വിളിച്ചപേക്ഷിക്കുകയും എൻ്റെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷ പ്രാപിക്കുകയും ചെയ്യും. ആമേൻ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, നല്ല പ്രഭാതത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം കാത്തു പരിപാലിച്ചല്ലോ സ്തോത്രം, രാത്രി നല്ല ഉറക്കം തന്നല്ലോ സ്തോത്രം, ആരോഗ്യത്തോടെ ഉണർത്തിയല്ലോ സ്തോത്രം. ഈ പ്രഭാതത്തിൽ അങ്ങയുടെ പൊന്മുഖത്തേക്ക് നോക്കുവാൻ ഞങ്ങളെ ഒരുമിച്ച് ഒരുക്കിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പിതാവേ, ഓരോരുത്തരുടെ ആവശ്യങ്ങളിലും അങ്ങയുടെ കൃപയാപരിക്കട്ടെ. രോഗികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ചുമയുടെ അസ്വസ്ഥതയാൽ ഭാരപ്പെട്ടിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പൂർണ്ണ സ്വസ്ഥത ആ ചുമയ്ക്കകത്തുനിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ ചുമയെ ഞങ്ങൾ ശാസിക്കുന്നു. അതുപോലെ കർത്താവെ, ഉറക്കമില്ലായ്മ, രാത്രിയിൽ ഉറക്കം വരാത്ത അനുഭവങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സ്വസ്ഥമായി ഉറങ്ങുവാനുള്ള കൃപ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കർത്താവ് കൊടുക്കുന്നതിനായി സ്തോത്രം. സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്നവരെ കർത്താവ് വിടുവിക്കണമേ. കർത്താവ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. ജോലിയില്ലാത്തവർക്ക് വേണ്ടി കർത്താവ് തുറന്ന വഴികൾക്കായി സ്തോത്രം. ഇന്ന് എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ദൈവിക ജ്ഞാനത്തിലും ബുദ്ധിയിലും ഓർമ്മയിലും കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നതിന് സ്തോത്രം. പരിശുദ്ധാത്മാവെ, നന്ദിയോടെ സ്തോത്രം. താങ്ക് യു ജീസസ്, നന്ദിയോടെ സ്തോത്രം. ലോകമെമ്പാടും അങ്ങനെ വേല ചെയ്യുന്ന അഭിഷക്ത ദാസന്മാരെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. അവരുടെ മേൽ ദൈവകൃപ ആവരിക്കണമേ. അത്ഭുതങ്ങളിലൂടെ അവരെ നടത്തണമേ. ഇന്ന് പ്രഭാതത്തിൽ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. അവരുടെ ആവശ്യങ്ങൾ കർത്താവ് കൂട്ടായിട്ടിരിക്കണം. പ്രത്യേകിച്ച് ഇന്ന് ആമേൻ, സ്കാനിങ് റിപ്പോർട്ടുകൾക്ക് വേണ്ടി ഡോക്ടറിനെ കണ്ട് കൺഫർമേഷനൊക്കെ എടുക്കാനിരിക്കുന്ന കേസുകളിൽ ദൈവിക അത്ഭുതം യേശുവിൻ നാമത്തിൽ സംഭവിക്കട്ടെ. നസ്രനായ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതം സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെട്ടതിന് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ വർദ്ധിച്ചു പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമുക്ക് ഓർപ്പിക്കാനുള്ള നാളെ വൈകിട്ട് ഇന്ത്യൻ സമയം നമ്മുടെ 8:30 നമ്മൾ ഇന്ത്യൻ സമയം 9:30 നമ്മുടെ മീറ്റിംഗ് ഉണ്ട്. തക്ക സമയത്ത് പങ്കെടുക്കണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമാകും. അത് പ്രാർത്ഥന ഇന്ന് പകൽക്കാലം നാളത്തെ മീറ്റിങ്ങിന് വേണ്ടി പ്രാർത്ഥിക്കുകയും മറ്റുള്ളവരോട് പറയുകയും ചെയ്യണം. കർത്താവ് ഈ മീറ്റിങ്ങിലൂടെ നിങ്ങളുടെ ജീവിതത്തിൽ തന്ന സന്തോഷം, നിങ്ങളുടെ ജീവിതത്തിൽ തന്ന സമാധാനം, സ്വസ്ഥതയൊക്കെ മറ്റുള്ളവരെ അറിയിക്കുകയും അവരെ ഇൻവൈറ്റ് ചെയ്യുകയും ചെയ്യുക. ശ്രദ്ധിച്ച വെളിപ്പാട് പുസ്തകം 2 അതിൻ്റെ 3 വാക്യം ഇന്നലെ നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് കേട്ടെ. അത് വേദപുസ്തകത്തിൻ്റെ ആരംഭം. ഇത് വേദപുസ്തകത്തിൻ്റെ അവസാനത്തെ അധ്യായം. വെളിപ്പാട് പുസ്തകം 2 അതിൻ്റെ 3 വാക്യത്തിൽ പറയുന്നത്, നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. ഇവിടെ
മൂന്ന് കാര്യങ്ങൾ പറയുകയാണ്. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം മുതൽ 7 സഭകളോടാണ് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. 7 സഭകൾ അവരുടെ നല്ല കാര്യങ്ങളും പറയുന്നുണ്ട്, അവരുടെ ബലഹീന വശങ്ങളും പറയുന്നുണ്ട്. ഇതിനകത്ത് ഇവരുടെ നല്ല കാര്യത്തെക്കുറിച്ച് പറയും. എന്താണെന്നറിയാമോ? നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമം നിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. അപ്പം സഹിഷ്ണുത, എൻ്റെ നാമനിമിത്തം നീ സഹിച്ചത്, അപ്പം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി ഉണ്ടായ പീഡകളുടെ നടുവിൽ സഹിച്ചു നിന്നതും തളർന്നു പോകാഞ്ഞതും ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവരെ, ഏത് കാലഘട്ടത്തിലും കർത്താവിന് വേണ്ടി നിൽക്കുമ്പോൾ അബേൻ. അതാണ് 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ ഒരു വാക്യമുണ്ട്, എന്നാൽ ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. ക്രിസ്തുവേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ള എല്ലാവർക്കും എന്തുണ്ടാകും? ഉപദ്രവം ഉണ്ടാകും. അപ്പം ആ ഉപദ്രവങ്ങളുടെയും കഷ്ടതകളുടെയും പ്രയാസങ്ങളുടെയും നടുവിൽ അവൻ ആ യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം സഹിച്ചു നിൽക്കുന്നതും തളർന്നു പോകാത്തതും അവൻ ഞാൻ അറിയുന്നു എന്നാ കർത്താവ് പറയുന്നത്. ഈ അന്ത്യകാലമെന്ന് പറയുമ്പോൾ 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ പറയുന്നു, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും. എന്ന് വെച്ചാൽ പിടിച്ചു നിൽക്കുവാൻ, വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുവാൻ പ്രയാസമുള്ള അനുഭവങ്ങൾ വരും. ഒരുപക്ഷെ കുടുംബത്തിനകത്തു നിന്ന് തന്നെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും, പലതരത്തിലുള്ള പ്രഷർ. ഈ വിശ്വാസത്തിൽ നിന്നും മാറി നിൽക്കുവാൻ, വിശ്വാസം ത്യജിക്കുവാൻ, വിശ്വാസം ഉപേക്ഷിക്കുവാനൊക്കെ പലതരത്തിലുള്ള എന്നാ പറയുക, പ്രലോഭന പ്രയാസങ്ങളുണ്ടാകും, പീഡകളുണ്ടാകും, അല്ലെങ്കിൽ ചുറ്റുപാടുകളിൽ നിന്നുണ്ടാകും, ജോലിസ്ഥലത്തു നിന്നുണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകാം. അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും, അമേൻ, പ്രശ്നങ്ങളുണ്ടാകും. അമേൻ. യേശുക്രിസ്തുവിൻ്റെ നാമനിമിത്തം പലതും സഹിക്കേണ്ടതായിട്ട് വരും. പൗലോസ് അപ്പോസ്തലൻ പറയുന്നു 2 തിമോത്തിയോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിൽ തന്നെ 11-ാമത്തെ വാക്യത്തിൽ, അന്ത്യോക്യയിലും ഇക്യോനിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാറ്റിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, ആരെ പ്രതി? യേശുക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി. അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അതാണ് കർത്താവിൻ്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ നമ്മളും പലതും സഹിക്കേണ്ടതായിട്ട് വരും. പക്ഷേ നമ്മളൊരു ചെറിയ പ്രശ്നം വരുമ്പോൾ, ചെറിയ പ്രയാസം വരുമ്പോൾ, ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മൾ പിന്മാറിപ്പോകാൻ പാടില്ല. അതിൽ വിടുവിക്കുന്ന ദൈവമുണ്ട്, അതിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന ദൈവമുണ്ട്. അഗ്നികുണ്ഡത്തിൽ നിന്ന് കൈപിടിച്ച് പുറത്തിറക്കിക്കൊണ്ടുവരുവാൻ കർത്താവിന് കഴിയുമെങ്കിൽ, സിംഹത്തിൻ്റെ വായിൽ നിന്നും സിംഹം തൊടാതെ, സിംഹങ്ങളുടെ നടുവിൽ നിന്നും പുറത്തിറക്കി കൊണ്ടുവരുവാൻ കഴിയുമെങ്കിൽ, ഈ പ്രയാസങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു കൊണ്ടുവരുവാൻ നമ്മുടെ കർത്താവിന് കഴിയും. അതുകൊണ്ടാണ് പറഞ്ഞത്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുന്ന എല്ലാവർക്കും എന്തുണ്ട്? കഷ്ടമുണ്ട്, അവന് ഉപദ്രവമുണ്ടാകും. അവൻ അതുകൊണ്ടാണ് ദാനിയൽ ഉപദ്രവിക്കപ്പെട്ടത്, അതുകൊണ്ടാണ് ആ ബാലന്മാർ അഗ്നികുണ്ഡത്തിൽ എറിയപ്പെട്ടത്, അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ ഈ ഉപദ്രവങ്ങൾ സഹിക്കേണ്ട വന്നത്. എന്നാൽ ഇതിൻ്റെ നടുവിൽ നമുക്കൊരു ഉറപ്പ് വേണം, ഞാൻ സഹിച്ചു നിന്നാൽ എൻ്റെ സഹിഷ്ണുതയും എൻ്റെ ഞാൻ സഹിക്കുന്നതും തളർന്നു പോകാത്തതും എൻ്റെ കർത്താവ് കാണുന്നു. പലരും തളർന്നു പോവുക, ഓ മതി, അങ്ങ് തടുകയാ, ഞാൻ അങ്ങ് ക്ഷീണിച്ചു പോയി, ഇനിയും എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയത്തില്ല, ഓ ഇനി ഞാൻ പോകുന്നില്ല, അല്ലെങ്കിൽ ഞാൻ നിർത്തുക. നോ, അങ്ങനെ പറയരുത്. തളർന്നു പോകരുത്, പോകാൻ സാധ്യതയുണ്ട്, തളർന്നു പോകരുത്. ഇത് കർത്താവ് കാണുന്നു. നിന്നെ പിടിച്ചു നിർത്തുവാൻ, ബലപ്പെടുത്തി നിർത്തുവാൻ കർത്താവ് മതിയായവന്. അമേൻ. അപ്പോസ്തലൻ പ്രതി 14-ാം അധ്യായം 22-ാം വാക്യത്തിൽ അപ്പോസ്തലൻ പറയുക, വിശ്വാസത്തിൽ നിലനിൽക്കണം. യെസ്, തളർന്നു പോകാതെ നിലനിൽക്കണം. എല്ലാവരും പറ നിലനിൽക്കണം. അമേൻ. തളർത്തുന്നതായ പലതും വരും. ഒരുപക്ഷെ കുടുംബത്തിൽ നിന്നാകാം, ഒരുപക്ഷെ അയൽവാസികളിൽ നിന്നാകാം, ഒരുപക്ഷെ ദേശത്തു നിന്നാകാം, ജോലിസ്ഥലത്തു നിന്നാകാം, മക്കളിൽ നിന്നാകും, നോ, എവിടുന്നു ആയിക്കോട്ടെ, പക്ഷെ വിശ്വാസത്തിൽ നിലനിൽക്കണം. എല്ലാവരും പറ വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും, നാം അനേക കഷ്ടങ്ങളിൽ കൂടെ ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു എന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സ് ഉറപ്പിച്ചു പോകും. അപ്പം ശിഷ്യന്മാരുടെ മനസ്സ് അപ്പോസ്തലനെ ഉറപ്പിക്കുക. നാം ഇങ്ങനെ പലതും നമ്മുടെ ജീവിതത്തിൽ വരും, പക്ഷേ ഇതെല്ലാത്തിൽ നിന്ന് നമ്മുടെ കർത്താവ് നമ്മളെ വിടുവിക്കും. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത് തിമോത്തിയോസിനോട്, എടാ, ഇതിൽ നല്ല എന്നെ വിടുവിച്ചു. അന്ത്യോക്യയിലും ഇക്കോനിയയിലും ലുസ്ത്രയിലും എനിക്ക് സംഭവിച്ച ഉപദ്രവവും കഷ്ടാനുഭവവും കണ്ടറിഞ്ഞിരിക്കുന്നു. ഞാൻ എന്തെല്ലാം ഉപദ്രവം സഹിച്ചു, അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. അതെല്ലാത്തിൽ നിന്നും കർത്താവ് എന്നെ വിടുവിച്ചു. ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന ദൈവപൈതലെ, എന്തൊക്കെ കഷ്ടതയുണ്ടോ, എന്തൊക്കെ പ്രശ്നമുണ്ടോ, എന്തൊക്കെ പ്രയാസമുണ്ടോ, അതിൽ നിന്നെല്ലാം വിടുവിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഇമ്മാനുവേൽ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ കഷ്ടത്തിലൂടെ പോകുമ്പോൾ, പ്രയാസത്തിലൂടെ പോകുമ്പോൾ, ആ നാമം പ്രതി നമ്മൾ കഷ്ടം അനുഭവിക്കുമ്പോൾ, സഹിക്കുമ്പോൾ, മാറി നിന്ന് നോക്കുന്ന കർത്താവല്ല,
കൂടെ നിന്ന് സഹായിക്കുന്ന കർത്താവ്, കൂടെ നിന്ന് നമ്മളെ കൈപിടിച്ച് നടത്തുന്ന കർത്താവ്. അഗ്നികുണ്ഡത്തിനകത്ത് ബാലകന്മാർ വീഴുമ്പോൾ അവരുടെ കൂടെ ഇറങ്ങി നിൽക്കുകയാണ്. രാജാവ് നോക്കുമ്പോൾ നമ്മൾ മൂന്ന് പേരെ അല്ലേ അബന്ധിക്കപ്പെട്ടവരായിട്ടത്, ഇന്ന് നാല് പേര് അവൻ ഒന്നിച്ചു നിൽക്കുന്ന കാണുന്നു എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കൂടെ നിൽക്കും. അതുകൊണ്ട് ഈ തളർന്നു പോകരുത്. കഷ്ടതയും ഉപദ്രവവും പ്രയാസവും വരുമ്പോൾ ക്ഷീണിച്ചു പോകരുത്, പിന്മാറിപ്പോകരുത്, മുന്നേറുക. സകലത്തിൽ നിന്നും വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് ശക്തനാണ് കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾ പ്രവചിക്കും, നമ്മുടെ യൗവനക്കാർ ദർശനങ്ങളെ കാണും, നമ്മുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. വി ആർ ബ്ലെസ്ഡ്, വി ആർ റിയലി ബ്ലെസ്ഡ്, വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ് ആൻഡ് ഹൈലി ഫേവേർഡ്. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു.